സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. 1936-38 കാലഘട്ടത്തിൽ റഷ്യയിൽ സ്റ്റാലിന്റെ ഭീകരവാഴ്ചയുടെ കാലത്ത് തടവിലാക്കപ്പെട്ട അനേകായിരം ആളുകളുടെ ഭാര്യമാരും പെൺമക്കളും അമ്മമാരും ജയിലുകളുടെ മുൻപിൽ കാത്തുനിന്നിരുന്നു അത്രേ. അതിൽ ഇന്നലെ നാം കണ്ട അന്ന അക്മറ്റോവയും ഉണ്ടായിരുന്നു. തൊട്ടു മുൻപിൽ ക്യൂ നിൽക്കുന്ന തളർന്നുണങ്ങിയ ഒരു സ്ത്രീ അവളുടെ ചെവിയിൽ ഒരു നേർത്ത ഞരക്കം പോലെ പറഞ്ഞു, ഈ ദുരിതകഥകൾ ആരെങ്കിലും ഒന്ന് കുറിച്ചു വെച്ചിരുന്നെങ്കിൽ കാലത്തിന്റെ താളുകളിൽ. അന്ന മറുപടി പറഞ്ഞു, ഞാൻ കുറിച്ചു വയ്ക്കും. എന്നിട്ട് അവൾ നിരീക്ഷിക്കുകയാണ് ആ സ്ത്രീയുടെ മുഖമല്ലാതിരുന്ന ആ മുഖം ആ സമയം ഒരു മുഖമായി ശോഭിച്ചുവെന്ന്. ദശലക്ഷങ്ങളുടെ അലമുറ തന്റെ ഇടർന്ന തൊണ്ടയിൽ നിന്ന് ഉതിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന തന്റെ കവിതകൾ എഴുതിയത്. തന്റെ അനുഭവ ചക്രങ്ങളെ വിവരിക്കുന്ന ഒരു സുന്ദര കവിതയാണ് റെക്വയം, ചരമഗീതം. അതിൽ തന്റെ യാതനകളെയും വിയോഗ ദുഃഖങ്ങളെയും ഒരു നാടിന്റെ ആഗമാനം ഞെരുക്കത്തെയും ആവാഹിച്ചുകൊണ്ട് അവൾ പറയും, മരണമെന്നത് എന്നായാലും വരും, എങ്കിൽ പിന്നെ അതല്പം നേരത്തെ ആയിക്കൂടെ. മരണമേ ഞാൻ നിനക്കായി കാത്തിരിക്കുകയാണ്, കാരണം കാര്യങ്ങളെല്ലാം കൊടും ദുരിതം ചമച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജ്ഞാനം 2, അവിടെയുമുണ്ട് ഒരു മരണചിന്ത. പക്ഷേ അത് മരണവുമായി ഉടമ്പടി ചെയ്തവരുടേതാണെന്ന് മാത്രം, മാരക വിനാശത്തെ ആഘോഷമാക്കുന്നവരുടേത്. എന്തായാലും മരിക്കും, എന്നാൽ തിന്നുകൂടിച്ച് ആനന്ദിക്കാം, പാവപ്പെട്ടവരെയും വിധവയെയും ഞെരുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മരണനൃത്തം ചവിട്ടുന്നവരുടേത്. ഇന്ന് ലോക വിഡ്ഢി ദിനത്തിൽ ഇങ്ങനെ വിഡ്ഢികളായി പോകുന്ന ലോകരെ പരിചയപ്പെടാനാണ് തിരുവചനം നമ്മെ ക്ഷണിക്കുന്നത്. ഇന്ന് സങ്കീർത്തനം 34 ജീവനെ കാംക്ഷിക്കുന്നവരുടെ സങ്കീർത്തനമാണ്. എന്നാൽ ജ്ഞാനം 2 വിവരിക്കുന്നത് മരണത്തെ ജീവിത നിയോഗമാക്കിയവരുടെ ഭ്രാന്തമായ ആവേശത്തെയാണ്. അക്മറ്റോവ പാടിയതുപോലെ ഞെരുക്കപ്പെടുന്നവരുടെ മരണചിന്തയല്ല, ഞെരുക്കുന്നവരുടെ മരണപേരിയാണിത്. സഭാപിതാക്കന്മാർ പലരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, ജ്ഞാനം 2 എന്നത് ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളുടെ നേർസാക്ഷ്യമാണ് എന്ന്. നമുക്ക് നീതിമാനെ കെണിവെച്ച് വീഴ്ത്താം, അവനെ അപകടത്തിലാക്കാം, കാരണം അവൻ നമുക്ക് ഒരു അസൗകര്യമാണ്, അക്രസ്റ്റോസ്. ക്രിസ്തോസ് എന്ന പേരിന്റെ നിരാസവും പരിഹാസവുമാണ് ഈ വാക്ക് ഉയർത്തുന്ന ധ്വനി എന്ന് നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ജ്ഞാനം 2:20 പറയുന്നത് പോലെ അപമാനകരമായ മരണം കർത്താവ് കുരിശ് മരണത്തിൽ നമുക്കായി വരിച്ചു. മിശിഹായുടെ പൂർണ്ണതകളെ വിവരിക്കുന്ന ഒരു പ്രവചനമാണിത്. എന്നാൽ ലോകം അത് വിഡ്ഢിത്തമായി കരുതി. കുരിശ് എന്നത് അങ്ങനെ ദൈവത്തിന്റെ ബോഷത്വമായി, 1 കൊരിന്ത്യർ 1. അതുകൊണ്ട് തന്നെയാണ് ഈ ദുഷ്ടരുടെ അനുഭവത്തെ തിരുവചനം വിവരിക്കുന്നത്. കാരണം അവർ ദൈവത്തിന്റെ ശക്തിയോ ദൈവത്തിന്റെ രഹസ്യമോ നീതിമാന്റെ പ്രതിഫലമോ തിരിച്ചറിയാതെ പോകുന്നു. ഇന്നലെ സ്നാപകൻ ഒരു ദീപനാളമായിരുന്നുവെന്ന് നാം ശ്രദ്ധിക്കുകയായിരുന്നു. എന്നാൽ ആ വെളിച്ചത്തിൽ അല്പനേരം മാത്രമേ ജനം ചരിച്ചുള്ളൂ എന്നും. ക്രിസ്തുവിന് വരാനിരിക്കുന്ന തിരസ്കാരത്തിന്റെ ഒരു സൂചന തന്നെയാണിത്. കാരണം യോഹന്നാൻ 3:20 പറയും പോലെ, ലോകത്തിന്റെ പ്രകാശമായി വന്നു ക്രിസ്തു, പക്ഷേ ജനം അവനെ തിരസ്കരിച്ചു. അനീതി പ്രവർത്തിക്കുന്നവർക്ക് നീതിയുടെ നിയമങ്ങളും നീതിമാന്മാരും എന്നും ഭാരപ്പെട്ടവയായിരിക്കും. അതുകൊണ്ട് തന്നെ അവയെ ഇല്ലാതാക്കാൻ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. എല്ലാം യാദൃശ്ചികമായി സംഭവിക്കുന്നത് ചാൻസ് ഒക്കറൻസസ് എന്നവർ കരുതുന്നു. നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം, അതുവരെ തിന്നുകുടിച്ച് മതിച്ച് മർദ്ദിച്ച് നടക്കാമെന്നവർ ധരിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ദരിദ്രന്റെ ഓരോ ഞരക്കവും ഓരോ ഇറ്റു കണ്ണീരും മായാതെ പകർത്തപ്പെടുന്നുണ്ട്. അവിടെ ഒന്നും യാദൃശ്ചികമല്ല, യാന്ത്രികവുമല്ല, ദൈവം നീതിയോടെ തന്നെ പെരുമാറും. ഈ ദിവസങ്ങളിൽ നാഥൻ തന്റെ പിതാവുമായുള്ള തന്റെ ബന്ധത്തെ വെളിവാക്കുകയാണല്ലോ. ഇന്ന് ജ്ഞാനം 2 പറയും പോലെ അവൻ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നതിനാലാണ് ശത്രുക്കൾ അവനെ ആക്രമിക്കുന്നത്. യെശയ്യ 52:12 സഹനദാസിന്റെ ഓർമ്മയുണർത്തുന്ന ഒരു വചനഭാഗമാണിത്. കഴിഞ്ഞ ദിവസം യെശയ്യ 49 സഹനദാസിനെ നാം കണ്ടിരുന്നു. സഹനദാസിനെ കുറിച്ചുള്ള ഈ പ്രവചന ഭാഗങ്ങളിലെല്ലാം കുഞ്ഞ്, പായീസ്, ദാസൻ, ഡൂളോസ് എന്ന വാക്ക് മാറി മാറി വരുന്നതും ഇടകലരുന്നതും നമുക്ക് ശ്രദ്ധിക്കാനാകും. അതായത് നാം ദൈവത്തിന്റെ സേവകരായി സഹനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ തന്നെയാണ് നാം അവിടുത്തെ മക്കളായി വിരാജിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കാൻ. യോഹന്നാൻ 15:15 ക്രിസ്തുനാഥൻ ഈ ബോധ്യത്തെ അരക്കെട്ടുറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളെ സേവകരെന്നല്ല, സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നു, കാരണം എന്റെ പിതാവിൽ നിന്ന് ഞാൻ അറിഞ്ഞതെല്ലാം നിങ്ങളെയും ഞാൻ അറിയിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ നമ്മെ സഹോദരങ്ങളെന്ന് വിളിക്കുന്നതിൽ ലജ്ജിക്കുന്നുമില്ല. ഹെബ്രായർ 2:11 അവൻ തന്റെ അപമാനകരമായ മരണത്താൽ നമ്മുടെ അയോഗ്യതകളെയും അപമാനങ്ങളെയും ദൂരെ എറിയുന്നു, നമ്മെ സഹോദരന്മാരാക്കാൻ തന്നെ. അങ്ങനെ
നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സഹോദരന്മാരായി മാറുന്നു. ഇന്ന് സുവിശേഷം യോഹന്നാൻ 7 നാം ക്രിസ്തുവിൻ്റെ രക്തബന്ധത്തിലുള്ള സഹോദരരെ കാണും. ക്രിസ്തുവിനെതിരെയുള്ള ശത്രുത ഏറി വരികയാണ് ജനപ്രമാണികൾക്ക്. അവർ തക്കം പാർത്തിരിക്കുന്നു. അത് കൂടാരത്തിരുന്നാൾ സമയമായിരുന്നു. ജനം പണ്ട് മരുഭൂമിയിൽ കൂടാരങ്ങളിൽ വസിച്ചതിൻ്റെ ഓർമ്മ. അവരോടൊപ്പം ദൈവവും അന്ന് കൂടാരമടിച്ചു പാർത്തിരുന്നു. പിന്നീട് ഇന്നിതാ കൂടാരം വലിയൊരു ദേവാലയത്തിന് വഴിമാറി. അതോടൊപ്പം ഊതി വീർപ്പിക്കപ്പെട്ട മതബോധവും രാഷ്ട്രീയ ഹുങ്കും ജെറുസലേമിൽ നടമാടുന്നു. കൂടാരവും കൽക്കോവിലുമല്ല യഥാർത്ഥ ദേവാലയം ക്രിസ്തു തന്നെയാണെന്ന് അവർ മനസ്സിലാക്കാതെ പോകുന്നത് അതിനാലാണ്. ദൈവം നമ്മോടുകൂടെയുള്ള ക്രിസ്തുവെന്ന ദേവാലയം തന്നെ. ഈ തിരുനാളിന് വരാൻ യേശുവിൻ്റെ സഹോദരന്മാർ അവനെ ക്ഷണിക്കുമ്പോൾ അവൻ അവരെ ആദ്യമേ പറഞ്ഞയക്കുന്നു, അവരുടെ കൂടെ പോകാതെ. തിരുനാളിൻ്റെ പകുതി സമയമാകുമ്പോൾ മാത്രമാണ് അവൻ പിറകെ വന്നു ചേരുന്നത്. അതും ചില ഗഹനമായ കാര്യങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. നാഥൻ വളരെ രഹസ്യമായിട്ടാണ് വന്നത്. ഇന്നത്തെ വചനഭാഗങ്ങളിലെല്ലാം രഹസ്യം, ദൈവിക രഹസ്യം എന്നൊരു സൂചന വളരെ വലുതുമാണ്. അവൻ്റെ സഹോദരരുടേതുപോലെ നാട്ടാചാരമല്ല അവനെ സംബന്ധിച്ചിടത്തോളം തിരുനാളുകൾ. അവൻ്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു അറിവിലേക്ക് നമ്മളും ക്ഷണിക്കപ്പെടുകയാണ്. എല്ലാത്തിനെയും പൂർത്തീകരിക്കുകയും വെളിവാക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ സമയം. എന്നാൽ അവൻ്റെ സഹോദരങ്ങൾക്കത് മനസ്സിലായില്ല. അവർ ദൈവിക രഹസ്യത്തെ കാണാത്ത മനുഷ്യരെ പോലെ ഒരു തിരുനാളിൽ നിന്ന് അടുത്ത തിരുനാളിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഇവൻ ക്രിസ്തുവല്ലയോ എന്നൊരു ചോദ്യത്തെ ഇന്ന് നാം സുവിശേഷത്തിൽ അഭിമുഖീകരിക്കുന്നത് വ്യക്തിപരമായി തന്നെ കാണണം. അതിനുത്തരം നൽകുകയും വേണം. ഏത് പക്ഷം നാം പിടിക്കുന്നുവെന്നത് നമ്മുടെ ക്രിസ്തുബോധത്തെ ആശ്രയിച്ചിരിക്കും. അതായത് ക്രിസ്തുവിനെക്കുറിച്ച് നാം എന്താണ് ധരിച്ചു വച്ചിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച്. ജ്ഞാനം 2 പറയുന്നത് പോലെ ദൈവത്തിൻ്റെ രഹസ്യത്തിലേക്ക് നാം ശ്രദ്ധ വയ്ക്കാതിരുന്നാൽ നമുക്കിത് മനസ്സിലാകില്ല. നാഥൻ തൻ്റെ സഹോദരങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് അതുതന്നെയാണ്. നിങ്ങളുടെ താളവും ചുവടുകളുമല്ല എൻ്റേത്. നിങ്ങൾ എൻ്റെ സഹോദരന്മാരായിരിക്കുക എന്നാൽ എൻ്റെ താളത്തിലേക്കും ചുവടിലേക്കും മാറണമെന്നാണ് അർത്ഥം. ആ വഴിയിലാണ് നാം ക്രിസ്തുവിൻ്റെ സഹോദരന്മാരായിത്തീരുന്നത്. പൂർവ്വ ജോസഫിൻ്റെ സഹോദരന്മാർ അവനെതിരെ ഉപജാപം നടത്തുന്നു. ഇവനെ നമുക്ക് അപായപ്പെടുത്താം, അപ്പോൾ ഇവൻ്റെ സ്വപ്നങ്ങൾ എന്തായിത്തീരുമെന്ന് നമുക്ക് നോക്കാമെന്ന്. ഇന്ന് ജ്ഞാനം 2 ഈ ഉപജാപത്തിൻ്റെ ശബ്ദം നാം കേൾക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ സഹോദരർ എന്ന് നാം അവകാശപ്പെടുമ്പോൾ ഇത് നമുക്കായി മുഴങ്ങുന്ന ഒരു അപായമണി തന്നെയാണ്. ജ്ഞാനം 2 ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടിയതുപോലെ തന്നെ ഇന്ന് സങ്കീർത്തനം 34 ക്രിസ്തു രഹസ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. 1 സാമുവൽ 21-22 അധ്യായങ്ങളിൽ ദാവീദ് സാവൂളിനെ ഭയന്ന് അതിനെ തുടർന്ന് ഫിലിസ്തീനെ വെട്ടിച്ച് ഭ്രാന്ത് നടിച്ചോടുന്ന സമയമാണ്. അവിടെ അവൻ അദുല്ലാം എന്നൊരു സ്ഥലത്ത് ഒരു ഗുഹയിൽ പോയി ഒളിച്ചിരിക്കുന്നു. അവിടെ പീഡിതരും അശരണരും അശക്തരും കടമുള്ളവരും ദാവീദിൻ്റെ ചുറ്റും കൂടുകയാണ്. ദാവീദ് അവരുടെയെല്ലാം തലവനായി മാറുന്നു. 1 സാമുവൽ 22:2 എത്ര ക്രിസ്തോചിതമായ ഒരു ചിത്രമാണല്ലേ. ദാവീദ് ക്രിസ്തുവിൻ്റെ മുന്നടയാളം തന്നെയായി മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പശ്ചാത്തലത്തെ ആസ്പദമാക്കി ദാവീദ് ഇന്ന് ദൈന്യത്തോടെ ഈ സങ്കീർത്തനം ഒരു പ്രാർത്ഥനയായി ഉയർത്തുന്നത്. ക്രൂശിതനെ പോലെ അവൻ പ്രാർത്ഥിക്കുന്നു. അക്മറ്റോവയുടെ റെക്വയം എന്ന ആ കവിതയിൽ കുരിശേറ്റം എന്നൊരു ഖണ്ഡമുണ്ട്. അതിൽ അവൾ കുറിക്കുന്നു, അവൻ അന്ന് പിതാവിനോട് ചോദിച്ചു, അങ്ങ് എന്തിന് എന്നെ ഉപേക്ഷിച്ചുവെന്ന്. പക്ഷേ അവൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി കരയരുതെന്ന്. എത്ര ഗഹനമായ ഒരു വിശ്വാസാനുഭവത്തെയാണ് അക്മറ്റോവ തൻ്റെ ചരിത്രബോധത്തിലൂടെ വിവരിക്കുന്നത്. സങ്കീർത്തനം 34 ഉയർത്തുന്ന കനന്തിങ്ങിയ വേദനയും ചോദ്യവുമുണ്ട് ആ കാവ്യശകലത്തിൽ. ചോദ്യം മാത്രമല്ല, അതിന് ഒരു ഉത്തരവുമുണ്ട്. അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടാൻ ദൈവം ഇടയാക്കിയില്ല എന്ന്. സങ്കീർത്തനം 34:20 നീതിമാന്റെയും ദരിദ്രന്റെയും നിലവിളി ദൈവം കേൾക്കാതെ പോയ ചരിത്രമില്ല.